അവിടേക്ക് ചെല്ലുമ്പോ ഗായത്രി മോള് വന്ന ഇവിടേക്ക് ഓടണം. അഭിയേട്ടനറിയാം എന്റെ ദയനീയാവസ്ഥ. എങ്കിലും നമ്മളൊക്കെ കാരണം അമ്മ ഭയന്ന് കഴിയല്ലേ അഭിയേട്ടനിപ്പോ. ഇതൊന്നും അധികം നാൾ നീണ്ടു പോവില്ല മോളെ, അങ്ങനെ പോവാൻ പറ്റില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു കലാശക്കൂട്ടുണ്ടാവും, അവിടെ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാവും മാത്രമേ അറിയാനുള്ളൂ. അഭിയേട്ടൻ ആരെയെങ്കിലും സ്നേഹിച്ച അവളെയും കൊല്ലും, സ്വന്തം ശരീരവും കത്തിക്കും. അതാ ഗായത്രി മോളുടെ ഭീഷണി. ഞാൻ കത്തി തീർന്നോളാം, എന്നാ അവളുടെ കത്തിക്കരിഞ്ഞ ശരീരം എനിക്ക് കാണാൻ വയ്യ മുത്തശ്ശ. പിന്നെ രണ്ട് കൊച്ചുമക്കളെയും മുത്തശ്ശിനെ നഷ്ടപ്പെടും. ഗായത്രി മോൾ എന്നെ കൊല്ലാതെ പോയ ആ ദുഃഖത്തിൽ നീറി നീറി ഞാനും തീരും. വീണ്ടും ചെറുക്കം വന്ന് മോളെ കണ്ടിട്ട് പോയോ? ഇനി അയാള് വരുമോ എന്തോ അറിയില്ല. അങ്ങനെ ഒരു മറുപടി അല്ല തരേണ്ടത്, വരില്ല എന്ന് തറപ്പിച്ചു പറയണം. ഇന്ന് വന്നപ്പോഴെങ്കിലും കാര്യങ്ങൾ ആ പയ്യനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തായിരുന്നു. ഇനി വരാത്ത രീതിയിൽ അയാളെ പറഞ്ഞു വിടാമായിരുന്നു. അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ബാലമോളുടെയും ആ വീട്ടിലുള്ളവരുടെയും തെറ്റ് തന്നെയാ. അഭിയേട്ട, അമ്മയുടെ മുമ്പിലേക്ക് പോവാൻ ഒരു ഭയം. ഇങ്ങനെ ഭയന്നും കരഞ്ഞും രണ്ടാളും ജീവിതം മാത്രമല്ല സ്വന്തം ജോലിയും കൂടെ മറക്കുക. ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുന്നവരെ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അത് ഏത് രീതി ചെയ്യാൻ പറ്റും? എങ്ങനെ അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും? കുടുംബ ഭദ്രതയില്ലെങ്കിൽ ആണും പെണ്ണും എവിടെയും പരാജയമായിരിക്കും. അത് തന്നെ നിങ്ങളും ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജീവന് തുല്യ സ്നേഹിക്കുന്ന അനിയത്തിൽ നിന്നും സത്യം മറച്ചു പിടിക്കുന്നത് എന്തിനാണെന്നറിയാം. അതിൽ കാര്യമുണ്ടെന്നുള്ളതും അറിയാം. എന്നാ ഇവിടെ മൗനത്തിന്റെ ആവശ്യം എന്താ? ഒരു പയ്യനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താ? അയാൾക്ക് പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യം എന്താ? അത് നേരെ ബാല, മോളും ആ രീതിയിലൊക്കെ പ്രതികരിച്ചു. അയാൾക്ക് കാര്യം മനസ്സിലായി കാണുന്ന വിശ്വാസം. അങ്ങനെ ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഗായത്രി മോൾക്ക് സംശയം തോന്നുമല്ലോ എന്ന് കരുതിയിട്ടാ ഞങ്ങള്. ഗായത്രിക്ക് പ്രതീക്ഷ കൊടുക്കുന്നു, പിന്നെ മറ്റൊരു പയ്യനും. എന്തിനാ ഇതൊക്കെ? അഗത്തിവന്റെ അമ്മ എല്ലാ നിയന്ത്രണം പോയിരിക്കുക. വെറുതെ അവളെ ചൊടിപ്പിക്കരുത്. ഇവന്റെ അച്ഛനും പരിധി വിട്ടെന്നാ കേട്ടത്. എന്നുവെച്ചാ ബന്ധുക്കളൊക്കെ രഹസ്യ കല്യാണം അറിഞ്ഞു വരിക. അവരുടെ മുന്നിലേക്ക് ഇവർ രണ്ടാളും ഇനിയെങ്കിലും ഒന്നിച്ചെത്തണ്ടേ? അങ്ങനെയെങ്കിലും പരാതി തീർക്കണ്ടേ? ബാലമോളെ എനിക്കറിയാം, എന്നാലും കുറ്റപ്പെടുത്തൽ അടക്കെങ്കിലും വേണം ശ്രീ. അല്ലെങ്കിൽ ഗൗരവത്തെ കാണുന്ന ചില കാര്യങ്ങള് നിസാരമാണെന്ന് കരുതി തള്ളിക്കളയും. ഒരു പിടിയില്ല, ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു.
ഇതിനിടയില് നാഥൻ സാറിന്റെ ഹൃദയം നിന്ന് പോരുതെന്നാ പ്രാർത്ഥന. ഇത്തവണ കുറച്ചുകൂടെ പുരോഗമിച്ചോ കാര്യങ്ങള്? ചായയുമായി വന്നവരുടെ മുന്നിൽ പോയി നിന്നോ? അതോ അവരോട് മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറഞ്ഞു? ഞാൻ വെറുപ്പ് കാട്ടെ, എന്നാ ചായയുമായിട്ട് പോവേണ്ടി വന്നു. എന്തിനാ പോയത്? അത് അല്ലെങ്കിൽ മുത്തശ്ശനും അമ്മയൊക്കെ ഇൻസൾട്ടഡ് ആവുമെന്ന്. അഭിയുടെ താലി കഴുത്തിലിട്ടുകൊണ്ട് നീ ആ പ്രവൃത്തി ചെയ്യുമ്പോ അഭി ഇൻസൾട്ട് ആയില്ലേ? അവൻ ശാന്തമായി സംസാരിക്കുന്നതാ നിന്റെ ബലം. എന്നാൽ ഇനി അവൻ പറയേണ്ട രീതി പറഞ്ഞോളൂ. എന്നുവച്ചാ, അവന്റെ അച്ഛൻ വിളിച്ച് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനെന്തെങ്കിലും പറയുമ്പോ എന്നെ സമാധാനിപ്പിക്കാനും നിന്നെ സപ്പോർട്ട് ചെയ്യാനും അവന്റെ ശ്രമം. ഇതുവരെ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇനി അവന് മാറ്റങ്ങൾ വരും. എന്നുവച്ചാൽ ഇങ്ങനുണ്ടോ? ഇതാകെ അവന് യാതൊരു വിലയില്ലാത്ത പോക്കായിപ്പോയി. അമ്മ എന്ത് പറഞ്ഞാലും എന്ത് ധരിച്ചാലും ശരി, അഭിയേട്ടനെ മറന്ന് ഞാൻ ജീവിക്കില്ല. എന്നെ ഇവിടുന്ന് അഭിയേട്ടനെ ഇറക്കി വിട്ടാലും ശരി, ഞാൻ തിരികെ വരും. അഭിയുടെ അച്ഛൻ അവനേക്കാൾ മാന്യനാ. പെട്ടെന്ന് ചൂടാവാത്ത പ്രകൃതം. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ദേ, നിന്റെ അനിയത്തി മരിക്കുന്നൊന്നും ചിന്തിക്കില്ല, നേരെ ഇങ്ങ് വരും. കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ പിന്നെ അവളുടെ മുന്നിലേക്ക് തന്നെ പോവും. എന്നിട്ട് നടന്നതൊക്കെ അങ്ങ് പറയും. ഞാൻ സൂചന തന്നത് അങ്ങനൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാതിരിക്കാനാ. അതിനു മുമ്പ് തന്നെ എല്ലാം പരിഹരിക്കാനാ. അതിന് നീയും അഭിയും ശ്രമിക്കണം. അവനോട് പറയേണ്ട രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിന്നെ അറിയിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടാളുവാ. എനിക്കൊന്നിനും കഴിയാത്ത അവസ്ഥയാ, ഒരുതരം മരിച്ച അവസ്ഥ. അതിലേക്കാണോ ഈശ്വരൻ എന്നെ നയിക്കുന്നതെന്ന ഭയമുണ്ട് എനിക്ക്. അമ്മയുടെ സ്വരം കടുക്കാണ്, അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് തടി തപ്പാൻ ഇനി പ്രയാസമാ. കുറച്ചു ദിവസം ബാലയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചാലും അടുത്ത ദിവസം തന്നെ പോകാനാ തീരുമാനം. അഭിരാമനും അമ്മയ്ക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ബാല മുഴക്ക അതനുസരിക്കാനും. എതിർപ്പൊന്നുമില്ല മോനെ, മോളെയും കുട്ടി പൊയ്ക്കോ. ബന്ധുവീടുകളിലൊക്കെ പോയിട്ട് തിരികെ വന്നാ മതി. ഗായത്രി മോള് വരികയാണെങ്കിൽ കള്ളങ്ങൾ പലതും പറഞ്ഞു നോക്കാം. എന്നിട്ടും പിടിക്കപ്പെടുകയാണെങ്കിൽ പിടിക്കപ്പെടട്ടെ. എന്തായാലും അതാ കുട്ടി അറിയേണ്ടത് തന്നെയാണല്ലോ. പിന്നെ ഇതൊരു കുട്ടിക്കളിയാണെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോഴും എന്നും എല്ലാം ഗൗരവത്തോടെ കണ്ടിരുന്ന എന്നെ പോലെ ഒരാള് ഈ രീതിയിലൊക്കെ താഴേക്ക് പോകുന്നെങ്കിൽ അതിന് കാരണം കൊച്ചുമക്കളെ അത്രയ്ക്ക് നെഞ്ചിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടാ. മോനറിയാവല്ലോ, അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറിയിറങ്ങി. പ്രാർത്ഥന ഒന്നു മാത്രമായിരുന്നു, കാണാതായ എന്റെ ജയന്റെ ഭാര്യയും കുഞ്ഞിനെയും തിരികെ കിട്ടണം. കിട്ടി. ഇപ്പത് ആഗ്രഹിച്ച തോതിൽ സ്നേഹവും തരുന്നുണ്ട് മോള്. അത് പെട്ടെന്നൊരു ദിവസം അസ്തമിച്ചു പോകുന്നത് താങ്ങാൻ പറ്റില്ല മോനെ. Thank you.
ഈ റീയൂണിയനില് ആദ്യമായി എന്റെ കുഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടത് അബ്രഹാമിനെ വേണമെന്ന. കൊടുക്കാവെന്ന് ഞാൻ വാക്കും കൊടുത്തു. എന്നിട്ടാണ് കാര്യങ്ങൾ കുടഞ്ഞു മറിഞ്ഞത്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം എവിടേക്കെങ്കിലും അങ്ങ് പോകണം. കൊച്ചുമക്കളുടെ മുത്തശ്ശിമാര് പോയതുപോലെ. എന്ന് വെച്ചാ ഒന്നും ഇനി കാണാൻ വയ്യ മോനെ. കൊച്ചുമക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കഴിയുന്നതും തല്ലുകൂടുന്നതും കാണാൻ വയ്യ. അപ്പൊ ഒന്നും കാര്യമാക്കണ്ട. ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. ഇത് നിങ്ങളുടെ ജീവിതമാ. അവിടെ സ്വന്തം അമ്മയ്ക്കാ പ്രാധാന്യം കൊടുക്കേണ്ടത്, അഭിയുടെ ദാമ്പത്യത്തിനും. കലാശക്കൊട്ടാകാറായോ ശ്രീകാന്ത്? എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കണം സർ. അതിന് മനസ്സുകൂടി അനുവദിക്കണ്ടേ? എന്താ ഗായത്രിമോള്? ഗായത്രിമോള് ഇവിടേക്ക് വന്നു. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, ദേവി ഇത് അവളോട് ചൂടാവരുത്. അവളെ ഒന്നും പറയരുത്. നീ പോയി ഒളിക്കേ, എവിടെയെങ്കിലും പോയി മറഞ്ഞു നിക്ക്. ഇങ്ങോട്ട് വന്നില്ല, അതിനു മുമ്പേ ഓട്ടം തുടങ്ങി. ഹോ, എന്തിനാടി ഇങ്ങനെ ജീവിക്കുന്നേ? ദേവി ഇത് നീരസം കാട്ടരുത്, ഒന്നും പറയരുത്. ഗതികേട് ഉണ്ടായിട്ടുണ്ട് പലർക്കും, എന്നാൽ ഇതുപോലെ ആദ്യമായിട്ടാ. കഷ്ടം തന്നെ. അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. ഗതികേട് ഉണ്ടായിട്ടുണ്ട് പലർക്കും, എന്നാൽ ഇതുപോലെ ആദ്യമായിട്ടാ. കഷ്ടം തന്നെ. അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. എഴുന്നേക്ക്, എഴുന്നേക്ക് ബാല, എഴുന്നേക്ക്. എന്നാ പൊയ്ക്കോ. അവള് നിന്നെ കണ്ട സുനാമി ഉണ്ടാവുമല്ലോ, എല്ലാവരെയും കടലെടുക്കുമല്ലോ. നീ പൊയ്ക്കോ.
അല്ല, അപ്പൊ പഠിക്കാനൊന്നും പോകാതെ വെറുതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന എന്തിനാ? അങ്ങനെ പണം കളയുന്ന കൊച്ചിന്റെ ഒരു രസാണോ? അയ്യോ, ഹോസ്റ്റൽ ഇവിടെ അടുത്താ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിക്കാലോ. ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കണമെന്നില്ല, അതെപ്പോഴും മനസ്സിൽ വേണം. അതൊക്കെ എനിക്ക് അറിയാം, പക്ഷേ ഞാൻ ആഗ്രഹിച്ച ആളെ എനിക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പുറമേ ഗൗരവം കാണിക്കുമെങ്കിലും ഉള്ളിൽ അഭിസാരണം ഗായത്രി മോളോട് സ്നേഹം മാത്ര. അതെനിക്കറിയാം നീലേട്ടാ. അതൊക്കെ ശരിയാ. അഭിക്കും അവന്റെ അമ്മയ്ക്കും ഏത് സമയം അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പെൺകുട്ടികളോട് ഇഷ്ടമല്ലാത്ത കൂട്ടരാ. ഞാൻ എപ്പോഴും വിചാരിക്കും അങ്കിൾ ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന്, എന്നാ അതിന് കഴിയുന്നില്ല. ഈ വരവ് ഞാനങ്ങ് നിർത്താം. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്തുവാണെങ്കിൽ. എന്നാ പിന്നെ ഒരു തീയതി കുറിപ്പിക്കാം സാറേ. എന്തിനാ വെറുതെ മോളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ജാതകമൊക്കെ ചേരുമെന്നറിയില്ല. ഇത്രയും നാളും ജാതകം നോക്കാതിരുന്നിട്ട് ഇനിയാണോ അതൊക്കെ നോക്കുന്നേ? അല്ല, ജാതകമൊക്കെ ചേരുവന്ന്, അത് മോളുടെ മോൻ കണ്ടാലേ അറിഞ്ഞൂടെ ചേരുവന്ന്. അല്ല, മോളുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. അതിൽ കൃത്യമായിട്ടുണ്ടാകും എത്ര വയസ്സിലാ കല്യാണം എന്നൊക്കെ. ഇനിയിപ്പൊ കല്യാണം 25 പറഞ്ഞെന്ന് ഇരിക്കട്ടെ, അത് ഞാൻ 20 പുതുക്കി നിശ്ചയിക്കും. ജാതകം അങ്ങ് തിരുത്തും. ആ, അങ്ങനെ തിരുത്തിയാലും നടക്കേണ്ട ബന്ധങ്ങളൊക്കെ നടക്കൂ. അതെന്താ അങ്കിൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നുമില്ല. അമ്മയില്ല അകത്ത്? ഉണ്ടുണ്ട്. നീ എന്തിനാണ് അവക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതി കൊണ്ട് സംസാരിക്കുന്നേ? എന്നാ പിന്നെ കല്യാണം നടക്കൂല എന്ന് പോയി പറയട്ടെ. നീ ഒന്നും പറയണ്ട, മിണ്ടാ അകത്തങ്ങാനും പോയിരുന്നു. എന്താ ഇതിന് പ്രത്യേകത? ഒന്നുമില്ലേ, ഒന്നുകൂടെ നോക്കിയേ. ഇത് ആരെടുത്ത് വന്ന ഡ്രസ്സാ? ഓ, അതെനിക്ക് മനസ്സിലായി. എന്നിട്ടെന്തൊരു നിസ്സംഗത. എന്റെ അമ്മയൊരു പാവോ, പുറമേ ഗൗരവം കാണിക്കുന്നേ ഉള്ളൂ, ഉള്ളിൽ എന്നോട് നിറയെ സ്നേഹമാ. അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നോ? എനിക്കറിയാം ഞാനിവിടെ ഇങ്ങനെ കയറി വരുന്നതില് അമ്മയ്ക്ക് വെറുപ്പുണ്ടെന്ന്. അമ്മ അത് പലതവണ പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യണം? ഇങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ വരാതിരിക്കണം. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതാ എന്റെ രീതി. ഒന്നും മനസ്സിൽ വെക്കാൻ എനിക്കറിയില്ല, എന്തും തുറന്നടിച്ചങ്ങ് പറയും. എങ്കിലും എനിക്ക് ചെറുതായിട്ട് വേദനിച്ചു. എനിക്ക് ആദ്യമായിട്ട് അമ്മ എടുത്തുതന്ന ഡ്രസ്സ്, അത് കാണിക്കാൻ വന്നതല്ലേ ഞാൻ. കൊള്ളാം, നിനക്ക് ചേരുന്നുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി ഇല്ലേ? അതിലൊരെണ്ണം ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വച്ചിരിക്കുക, എന്റെ ബാലേശിക്ക്. ഇനി രണ്ടെണ്ണം കൂടി ഇല്ലേ? അതിലൊരെണ്ണം ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വച്ചിരിക്കുക, എന്റെ ബാലേശിക്ക്. അമ്മ വഴക്കൊന്നും പറയരുത്, എന്ത് കിട്ടിയാലും അത് പങ്കിടണമെന്നൊരാഗ്രഹം. അത്രയ്ക്ക് ബാലേച്ചി എന്റെ മനസ്സിൽ കയറിക്കഴിഞ്ഞു. ബാലയ്ക്ക് നീ ഡ്രസ് കൊടുക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബാലയ്ക്കും കൂടി ചേരുന്ന ഡ്രസ്സാ ഞാൻ വാങ്ങിയത്. ആ, ബാലേച്ചി ഇവിടേക്ക് വരുവാണെങ്കിലേ, ദേ കല്യാണത്തിന് നിർബന്ധിക്കണേ. അതിനുശേഷം എന്നോട് പോലും കുറച്ച് നീരസമുണ്ട്. ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് ഒരാളെ തള്ളിവിടുന്നത് ശരിയാണോ? ബാലേശിക്ക് ആരെ ഇഷ്ടപ്പെടില്ല. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാ ബാലേശിപ്പോ. അതുകൊണ്ട്
ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടത്തണം. ചേച്ചിക്ക് ചേരുന്ന ബന്ധുവാ. ബാലയ്ക്ക് വിവാഹത്തിന് വേണ്ടി നീ സമ്മർദ്ദം ചെലുത്തുന്നത് ഇഷ്ടമല്ലെന്നാ അഭി പറഞ്ഞത്. അങ്ങനെ ചേച്ചി പറയൂ. എന്നാ എല്ലാവരും അതിനായി മുറവിളി കൂട്ടുമ്പോ അറിയാതെ ചേച്ചിയെ സമ്മതിക്കും. ഏതായാലും എന്റെ വിവാഹത്തിന് മുമ്പ് ചേച്ചി ഒരു ഭാര്യയാവണം. ഞങ്ങളുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ട് ചുറ്റേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാ അതൊക്കെ സ്വപ്നം കണ്ടോണ്ട് നടക്കുക ഞാനിപ്പോ. അതിനിടയ്ക്ക് ഇതേ ജാതകത്തിന്റെ കാര്യമൊക്കെ അഭിയന്റെ അമ്മാവും പറഞ്ഞു. ഇനി അതൊന്നും വേണ്ട കേട്ടോ. മനപ്പുറത്തോ എല്ലാത്തിനും മേലെ. അത് ഞങ്ങൾ തമ്മിൽ ഒരുപാടാ. ബാക്കി പോരായ്മയൊക്കെ അതങ്ങ് നികത്തിക്കോളും. പോയിട്ടരമ്മ. ഗായത്രിക്ക് രണ്ടു ദിവസം ബാലയുടെ തറവാട്ടി തങ്ങണം. ഇവൾക്കൊപ്പം താമസിക്കാനാ വരുന്നത്. അത് ഞാൻ ചെയ്തിരിക്കും. അമലേട്ടിനെ കൊണ്ട് ആ കഴുത്തിൽ താലി ഇടിയിക്കും. സത്യം പറഞ്ഞ നീ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്ന നിന്റെ അനിയത്തി എന്ന് പറയുന്നവളെ കൊല്ലാൻ തോന്നുവാ. അത് മരിച്ചെങ്കിലെന്ന് ചിന്തിച്ചു പോവുക.